ആ ചാണകക്കുഴിയിലെ ദുർഗന്ധം സഹിക്കാനാകാതെ ഭീമൻ രഘുവും ഇറങ്ങി ഓടുകയാണ്. അഭയം തേടി സിപിഎമ്മിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ കൊള്ളാത്ത പാർട്ടിയാണ് ബിജെപി എന്നുള്ള ബോധ്യം തനിക്കുണ്ടായിരിക്കുന്നുവെന്നാണ് ഭീമൻ രഘു പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് സംസാരിച്ചതിന് ശേഷമായിരിക്കും പാർട്ടിയിൽ പ്രവേശിക്കുന്ന കാര്യത്തിലുള്ള തീരുമാനമെടുക്കുക. എന്തായാലും സിപിഎമ്മിനോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ബിജെപി മടുത്തിരിക്കുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് സംവിധായകൻ രാജസേനൻ ബിജെപി വിട്ടപ്പോൾ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യം, ബിജെപിയിൽ കലാകാരന്മാർക്ക് നിലനിൽക്കാനാവില്ല. എന്തെങ്കിലും ബോധവും പൊക്കണവുമുള്ള നേതാക്കന്മാരുണ്ടെങ്കിലാണല്ലോ ഈ കലാകാരന്മാരെയൊക്കെ അവർ പരിപോഷിപ്പിക്കുക. നരേന്ദ്രമോദിയുടെ പ്രഭാവം എന്നൊക്കെ പറഞ്ഞ് നേരെ ഓടിച്ചെന്ന് ഈ സുരേന്ദ്രൻ്റെയും മുരളീധരൻ്റെയും ഒക്കെ കാൽക്കീഴിലേക്കാണല്ലോ ഇവർ കയറി കൊടുത്തത്. സാമാന്യ ബോധമെന്ന് പറയുന്ന സാധനമില്ലാത്ത ഒരു കൂട്ടം നേതാക്കന്മാർ നയിക്കുന്ന കേരള ബി ജെ പി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടാണ് രാജസേനൻ പാർട്ടി വിട്ടത്. ഇപ്പോൾ ഭീമൻ രഘുവും അത് തന്നെ പറയുന്നു. പത്തനാപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രാജസേനൻ. അരുവിക്കരയിലെ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു. അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗം വരെയായി ഉയർന്നയാളാണ്. എന്നിട്ടും ഒരല്പം ചിന്താശേഷിയുള്ള മനുഷ്യർക്ക് നിൽക്കാൻ പറ്റുന്ന ഇടമല്ല എന്നുള്ള അഭിപ്രായവുമായാണ് രാജസേനനും ഇപ്പോൾ ഭീമൻ രഘുവും പാർട്ടി വിടുന്നത്. ഇനിയും ഒരുപാട് പേർ ആ പാത സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇതിവിടം കൊണ്ട് അവസാനിക്കില്ല. ബി ജെ പിയിലേക്ക് ഒരു ആവേശത്തിൽ ചെന്ന് കയറിക്കൊടുത്തവരാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പി വീണ്ടും ഭരണത്തിലേക്ക് വന്നിരിക്കുന്നു. മോദി സാറ് അങ്ങനെ കത്തി നിൽക്കുന്നു. ഇനിയിപ്പോൾ ബി ജെ പിയുടെ യുഗമായിരിക്കുമെന്നൊക്കെ കരുതിയാണ് കേരളത്തിലുമുള്ള കുറേ മണ്ടന്മാർ ബി ജെ പിയിലേക്ക് ചെന്ന് കയറിയത്. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ അവരെയൊക്കെ എടുത്ത് തലയിൽ വെച്ചു. എന്താ വരുന്നത് കണ്ടില്ലേ, ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ് ബി ജെ പിയിലേക്കെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണല്ലോ കാര്യം മനസ്സിലായത്. രാജസേനൻ ഇപ്പോൾ ഒരു ചാനലിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞത് കുമ്മനവും ശ്രീധരൻപിള്ളയും ഒക്കെ കണക്കാണ്, സുരേന്ദ്രനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. ഇത് തന്നെയാണ് ബി ജെ പിക്കാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ബാക്കിയുള്ള ഇടങ്ങളിൽ ബി ജെ പി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അങ്ങനെയുള്ള പരിശ്രമം നടത്തുമ്പോഴും ഇവിടെ അവർ തലയും കുത്തി നിന്നിട്ടും ഇത് നന്നാവാത്തതിനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് രാജസേനനും ഭീമൻ രഘുവും ഒക്കെ പറയുന്നത്. കൊള്ളാവുന്നുള്ള മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല എന്ന്. ഇനിയിപ്പോൾ എത്ര വർഗീയത പറയുന്നവരായാലും മനുഷ്യരെ കൊല്ലുന്നവരായാലും അവർ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നുണ്ട്. അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കാനുള്ള അവരുടെ ചില തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ദേശീയതയും ഈ പറയുന്നത് പോലെ അതി തീവ്ര ഹിന്ദുത്വവും ഒക്കെ പുട്ടിന് പീരെ എന്ന പോലെ ഇട്ടുകൊടുത്ത ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നവർ. അതുപോലും ഇവിടെ നടക്കുന്നില്ലല്ലോ. കേരളം അത്തരം കാര്യങ്ങളെ നിഷ്കരണം തള്ളിക്കളയുമെന്നുള്ളതൊന്ന്, മോദിയുടെ വികസനം എന്ന് പറഞ്ഞ് തള്ളിയിട്ട് പോലും ജനം അടുക്കുന്നില്ല. അതിൻ്റെ കാര്യമെന്താ? ഈ തള്ളുന്നത് ആര് എന്നുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. കൊള്ളാവുന്നുള്ള നേതാക്കന്മാരില്ലാത്ത ഒരു പാർട്ടി നീ എത്ര കിടന്ന് തള്ളി മറിച്ചിട്ടും കാര്യമില്ല. അതിൻ്റെ തുറന്നു പറച്ചിലുമായിട്ടാണ് ഭീമൻ രഘു ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് പോകുന്നത്, പിണറായി വിജയൻ മികച്ച ഭരണാധികാരി എന്ന് പറയുന്നത്, അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കണമെന്നുള്ളത് തൻ്റെ വലിയ ആഗ്രഹമാണ് എന്ന് പറയുന്നത്. രാഷ്ട്രീയം ഒരാഗ്രഹമായി തോന്നി അതിലേക്ക് ഇറങ്ങുമ്പോൾ അത് തിരഞ്ഞെടുത്ത ബി ജെ പി എന്ന് പറയുന്ന ചോയ്സ് ഒരു വലിയ മണ്ടൻ തീരുമാനമായിരുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്.